ഒരിടവേളയ്ക്ക് ശേഷം രാജ്യസഭാ വിഷയം വീണ്ടും ഉയർന്നു വന്നു. ജൂൺ 25 തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോഴേ ഉറങ്ങിക്കിടന്ന സകല മനുഷ്യരും വീണ്ടും കളം പിടിക്കാൻ തുടങ്ങി. ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ കേരള ജനതയ്ക്ക് KM മാണിയോടും മകൻ ജോസിനോടുമുള്ള സ്നേഹം കാണാൻ സാധിക്കുന്നത്. വെറുതെ പറയുകയല്ല, എല്ലാവരുടെയും സങ്കടം ജോസ് വഴിയാധാരമാകുമെന്നാണ്. വേറെ ഒരുത്തൻ ജോസിന് വംശനാശം സംഭവിക്കുമെന്നോർത്ത് കണ്ണീർ വാർക്കുകയാണ്. അടിസ്ഥാനരഹിതമായ ഡാറ്റ വിശകലനം ചെയ്ത് കേരളത്തിൽ BJP 1 സീറ്റും ഇടതിന് 2 സീറ്റും ബാക്കി 17 സീറ്റുകൾ UDFനും ലഭിക്കുമെന്ന് പ്രവചിച്ചിരിക്കുന്ന ഈ വിദ്വാനോട് ലളിതമായി ഒന്ന് ചോദിച്ചോട്ടെ. ഈ പ്രവചനത്തിന് കാതലായ വ്യതിയാനം വന്നാൽ, അതായത് തെളിച്ചു പറഞ്ഞാൽ UDF 17 സീറ്റിൽ നിന്നും വലിയ അളവിൽ താഴേക്ക് പോയാൽ, തെറ്റേറ്റു പറഞ്ഞ് കേരള ജനതയോട് മാപ്പ് ചോദിക്കുമോ? വെറുതെ അങ്ങ് പ്രവചിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അവനവൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായി അങ്ങ് വെച്ച് താങ്ങിയാൽ മതി. June 4 കഴിയുമ്പോൾ ഇതാരും ചോദിക്കാൻ വരത്തില്ല. അതല്ലേ സത്യം? അപ്പോൾ പ്രവാചകൻ ഡോക്ടർ ജി ഗോപകുമാർ ഇതിന് മറുപടി പറയണം. അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടും കൂടിയുണ്ട്. ജോസ് കെ മാണിക്ക് വംശനാശം നേരിടും. അത് അയാളെ അലട്ടുന്ന പ്രശ്നം. ഇയാളെന്താ സിംഹവാലൻ കുരങ്ങോ? ജോസിന് എന്ത് കുന്തം സംഭവിച്ചാലും ഒന്നുമില്ല. പക്ഷേ സംസാരത്തിൽ മിതത്വം പാലിക്കാതിരിക്കുകയും വ്യക്തിഹത്യ നടത്തുകയും ചെയ്യുമ്പോൾ കേൾക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഒരു അരോചകമുണ്ട്. ജോസിൻ്റെ പല നടപടികളെയും നിശിതമായി വിമർശിക്കുന്നവരാണ് ഏറെയും. പക്ഷേ വ്യക്തിഹത്യ അത് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഒന്നല്ല. രാഷ്ട്രീയത്തിന് ബദലായി രാഷ്ട്രീയം പറയാൻ അറിയാത്തവരും അത് പഠിക്കാൻ ശ്രമിക്കാത്തവരുമാണ് ഈ വ്യക്തിഹത്യ നടത്തുന്നത്. അത് എളുപ്പമുള്ള കാര്യമാണ്. തറയിലിരിക്കുന്നവരുടെ കയ്യടിയും കിട്ടും. എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് നമ്മെ വിലയിരുത്തുന്നത്. നമ്മുടെ അറിവും സംസ്കാരവും വിലയിരുത്തിയാണ് അറിവുള്ളവർ നമ്മെ ബഹുമാനിക്കുന്നത്. പറഞ്ഞു വരുന്നത് ഇന്ന് രാഷ്ട്രീയത്തിൽ കാണുന്ന അപജയങ്ങളെക്കുറിച്ചാണ്. ഈ പറയുന്ന പ്രവാചകൻ ഗോപകുമാർ അടക്കം ഒട്ടുമിക്കവരും ഇതേ വർത്തമാനം PC ജോർജിനെ നോക്കി പറയുമോ? ഇല്ല. കാരണം വിവരമറിയും. പിതൃസ്തുതി സഹസ്രനേരം കേൾക്കേണ്ടി വരും. ജോസിൻ്റെ മുതുകിൽ കയറിയെന്ന് ചവിട്ട് നാടകം കളിച്ചാൽ പോലും ജോസ് പുലുങ്ങില്ല, അനങ്ങില്ല. ആരോടും വഴക്കിടണ്ട എന്ന ജോസിൻ്റെ നയമാണ് ഇവന്മാരെല്ലാം കൂടി തലയിൽ കയറിയിരുന്ന് നിരങ്ങുന്നത്. ഇപ്പോൾ തന്നെ ഈ 2 ബാർകോഴ മഹോത്സവം നടന്നപ്പോൾ ജോസിൻ്റെ പാർട്ടിയിലെ ഏതെങ്കിലും ഒരുത്തൻ അതിലൊന്ന് പ്രതികരിക്കാൻ തയ്യാറായോ? അവന് തോന്നിയില്ല, എല്ലാവരെയും ഷണ്ഡീകരിച്ചിട്ടിരിക്കുകയാണല്ലോ. കുറേ എണ്ണം വാട്സാപ്പ് ഗ്രൂപ്പിൽ കയറിയിരുന്ന് അവൻ നാറിയ അവനെ നമുക്ക് പൊങ്കാല ഇടണം, അവനിട്ട് അടി കൊടുക്കണം എന്നെല്ലാം പറയാനല്ലാതെ കാര്യഗൗരവമുള്ള എത്ര പ്രവർത്തകർ കൂടെയുണ്ട്. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ പാർട്ടിയിലെ ഓരോരുത്തരും ശരീരമനങ്ങി പണി ചെയ്തെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട്. അതിൻ്റെ ഗുണം 4 അറിയുകയും ചെയ്യാം. ഒരാളെ ആക്ഷേപിച്ചല്ല ആളാകേണ്ടത്. ഏതായാലും വലിയ പ്രവചനം ഒന്നും ഇല്ലായെങ്കിലും 2 ഉറപ്പിച്ച് പറയാം. 1, കോട്ടയം പാർലമെൻറ്റിൽ വിജയം ജോസിൻ്റെ സ്ഥാനാർത്ഥിക്കായിരിക്കും. 2, June 25 കേരളത്തിൽ നിന്നും രാജ്യസഭയിലേക്ക് പോകുന്ന 3 ഒരാൾ ജോസ് കെ മാണി തന്നെയായിരിക്കും. പഴയ ഫാൻറ്റം കഥകളിൽ ഫാൻറ്റത്തിൻ്റെ രക്ഷാവലയത്തിലുള്ള പ്രദേശങ്ങളിൽ അയാളുടെ കൈമുദ്ര, അതായത് തലയോട്ടി ചിഹ്നം പതിച്ചിരിക്കും. അതുപോലെ ജോസിൻ്റെ പാർട്ടിയുടെ മേൽ പതിപ്പിച്ചിരിക്കുന്ന രക്ഷാമുദ്ര CPMൻ്റെയാണ്. അത് പിണറായി വിജയൻ്റേതാണ്. അത് കോൺഗ്രസിൻ്റെയും ആശ്രിതരുടെയും ആകുമ്പോഴേ സന്ദേഹത്തിന് വകയുള്ളൂ. ജോസിൻ്റെ നാശം സ്വപ്നം കണ്ട് കിടക്കുന്നവർക്കാർക്കും ഈ കർക്കിടകത്തിൽ മോക്ഷം ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. അങ്ങനൊരു സാധ്യതയില്ല. 2016 ഭരണം കിട്ടിയ ഉടനെ തന്നെ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ചിന്തിച്ചത് എങ്ങനെ തുടർഭരണം ഉറപ്പാക്കാമെന്നാണ്. അന്ന് കോൺഗ്രസും സഹയാത്രികരും ചക്കളത്തി പോരാട്ടം നടത്തുകയായിരുന്നു. അതിനിടയിൽ നിന്ന് മാണിക്കുഞ്ഞുങ്ങളെ പൊക്കിയെടുത്ത് പിണറായി സേഫായി. ഇന്നും സ്ഥിതി വ്യത്യസ്തമല്ല. കോൺഗ്രസ് പഴയ പാഠം തന്നെ പാടിക്കൊണ്ടിരിക്കുന്നു. പിണറായിയും ഗോവിന്ദമാൻഷും 3 തുടർഭരണത്തിന് അടിത്തറ പാകിക്കൊണ്ടിരിക്കുന്നു. ഇതല്ലേ നടക്കുന്നത്? ഇതാണ് നടക്കുന്നത്.